നമസ്കാരം. ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ ഇനി മുതൽ സി പി എം കാർ ഉണ്ടാകില്ല. എന്തു ചെയ്യും? ഷോ കഷ്ടമായി പോയി. ഒരു ചാനലിലും ഇനി സി പി എമ്മിന്റെ ഒരു നേതാവിനെയും പ്രതീക്ഷിക്കേണ്ട ഇല്ല. എന്താ ചെയ്യുക? ഒന്നുമില്ല. പേടിച്ചിട്ടാണോ അതോ നാണക്കേട് കൊണ്ടാണോ? എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാലല്ലേ ഞങ്ങൾ അറിയൂ. എന്തായാലും ഒരേ വിഷയം തന്നെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആവർത്തിച്ച് ചർച്ച ചെയ്യുമ്പോൾ എത്തില്ല എന്നാണ് സി പി എം സെക്രട്ടേറിയറ്റ് നൽകുന്ന വിശദീകരണം. പക്ഷേ ഇവിടെ നടക്കുന്ന വിഷയങ്ങളല്ലേ ചർച്ച ചെയ്യാൻ പറ്റൂ. ലൈഫ് മിഷനും സ്വർണക്കടത്തും അങ്ങനെയുള്ള വിഷയങ്ങളാണല്ലോ ഇവിടെ കാര്യമായി നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മന്ത്രിമാര്, ഉദ്യോഗസ്ഥര്, സി പി എമ്മിന്റെ രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ ഇടപെട്ട കാര്യങ്ങളാകുമ്പോൾ തീർച്ചയായും ചർച്ച ചെയ്തല്ലേ പറ്റൂ. ഉത്തരം മുട്ടി വളഞ്ഞുകുത്തി ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ നിൽക്കുന്ന സഖാക്കളെ കാണുമ്പോൾ സങ്കടമുണ്ട്. എന്നാലും ഇനി മുതൽ ആ കാഴ്ച കാണണമല്ലോ. ഇവരുടെ രീതി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതിനു മുൻപ് ഈ വാർത്തകളും അല്ലെങ്കിൽ ഇതിന്റെ ചർച്ചകൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഇവരോട് സി പി എം നേതാക്കളോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരാദ്യം ആ സ്ഥാപനത്തെ ഒന്ന് ഇകഴ്ത്തി കാണിക്കും. അതായത് മനോരമയാണെങ്കിൽ മനോരമയെ, മാതൃഭൂമിയാണെങ്കിൽ മാതൃഭൂമിയെ, അല്ലെങ്കിൽ ആ അവതാരകരെ ഒന്ന് ഇകഴ്ത്തി അവരുടെ എന്തെങ്കിലും കുറ്റം കണ്ട് അവരുടെ നേരത്തെ വ്യാജ വാർത്ത കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ ആ കോൺഫിഡൻസിനെ ഇല്ലായ്മ ചെയ്യും, അല്ലെങ്കിൽ അതിനെ തകർക്കാൻ ശ്രമിക്കും. വീണ്ടും വീണ്ടും ആ ചോദ്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ വളഞ്ഞു വളഞ്ഞു വളഞ്ഞ് തെന്നിത്തെറിച്ച് മറ്റു വിഷയങ്ങളിലേക്ക് പോകും. കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ഇരിക്കുന്നതെങ്കിൽ അവർ പണ്ട് നടത്തിയ അഴിമതിയെക്കുറിച്ച് പറയും. ബി ജെ പിയുടെ ആളാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും കുറ്റം പറയും. അങ്ങനെ അങ്ങനെ വിഷയത്തിൽ നിന്ന് അകന്നകന്നു മാറും. നേരിട്ടുള്ള ഒരു ചോദ്യങ്ങൾക്കും നേരിട്ടുള്ള ഒരു ഉത്തരവും ഒരു സി പി എം നേതാവും ഈ ഒരു വിഷയങ്ങളിലൊന്നും ഒരു ചാനൽ ചർച്ചകളിലും കൃത്യമായി നൽകിയിട്ടില്ല. നൽകാൻ അവർക്ക് ഉത്തരമില്ല, അതാണ് സത്യം. കാരണം സത്യം പറയാൻ പറ്റില്ലല്ലോ. ചാനൽ ചർച്ചയിൽ വന്നിരുന്ന സി പി എമ്മിന്റെ ഭാഗം ന്യായീകരിക്കാനല്ലേ പറ്റൂ, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. ഇതിന്റെ ഈ വാർത്ത കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്. ഈ സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, അതുപോലെ ബിനീഷ് കോടിയേരി എന്നീ വിഷയങ്ങളിൽ ഒരു ചാനലിലും ഇനി ചർച്ചകളിൽ പങ്കെടുക്കേണ്ട എന്നാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിനെ മാത്രമായിരുന്നു ബഹിഷ്കരിച്ചിരുന്നത്. അതിന് പകരം സി പി എംകാർക്ക് പകരം എൽ ഡി എഫിന്റെ ചില ആളുകളെയൊക്കെ വെച്ചാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്കാണെങ്കിലും ഒന്നും കാര്യമായി അറിയുകയുമില്ല. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ വന്ന് പോകുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും സി പി എം ഇനി ഒരു ചാനലിലും പോകില്ല. കൈരളിയിൽ പോകുമോ എന്ന് നമുക്കറിയില്ല. കൈരളിയിലുമുണ്ട് എന്നും ചർച്ച. ഇനി അവിടെ മാത്രമേ പോവുകയുള്ളൂ. അവിടെ മാത്രം പോയി കഴിഞ്ഞാൽ സഖാക്കന്മാർ മാത്രമല്ലേ കാണൂ. അതുകൊണ്ട് ഇനി അവിടെയും പോകുമോ എന്നറിയില്ല. പോവാതിരിക്കുകയാണെങ്കിൽ ചാനൽ ചർച്ചകളിൽ ഒന്നും പോകരുത്. അതാണ്, കൈരളിയിൽ മാത്രം പോകുന്നത് അത് അത്ര ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. അല്ല, നിങ്ങൾ എവിടെ പോയാലും പോയില്ലെങ്കിലും നമുക്ക് പൊതുജനങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഈ അട്ടഹാസങ്ങളും ന്യായീകരണങ്ങളും കേൾക്കണ്ടല്ലോ. എന്തായാലും വിവാദ വിഷയങ്ങളിൽ ചാനലുകളിൽ സ്ഥിരമായി ന്യായീകരണവുമായി എത്തിയിരുന്നത് സി പി എം നേതാക്കളായ എ എ റഹീം, എം സുരാജ്, എം പി രാജേഷ്, എൻ എൻ കൃഷ്ണദാസ് എന്നിവരായിരുന്നു. പിന്നെ എൻ ഷംസീർ തുടങ്ങിയ ആൾക്കാരാണ്. പല ചർച്ചകളിലും അവതാരകരായ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇവർ ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും തന്നെ പൊതുജനങ്ങൾ കണ്ടതാണ്. അത് പൊതുജന മധ്യത്തിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ. സോഷ്യൽ മീഡിയയിൽ ഇത്തരം നേതാക്കളുടെ പല പ്രകടനങ്ങളും ട്രോളുകളായി ഇപ്പോൾ ആൾക്കാർ ചിരിച്ച് രസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാർത്ത. അത് എങ്ങനെങ്കിലും ഒഴിവാക്കാനുള്ള ഒരു നടപടിയായിട്ട് വേണം ഇതിനെ കാണാൻ എന്ന് തോന്നുന്നു. അതിനായിരിക്കും ഇത്. എന്തൊക്കെയായാലും ഇതിനൊക്കെ വിശദീകരണവുമായി എത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്നു എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തിയത്. ചാനൽ ചർച്ചകൾക്കായി പാർട്ടി പ്രതിനിധികളെ പാർട്ടി സെന്ററിൽ നിന്ന് നിശ്ചയിക്കുന്ന രീതിയാണ് സി പി എം നടത്തിവരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വൈകുന്നേരം 3 മണിയാകുമ്പോൾ അവിടുന്ന് ഒരു കുറിപ്പിറങ്ങും. ഇന്നയാൾ ഇന്ന ചാനലിലേക്ക് പോകട്ടെ, ഇന്ന കാര്യങ്ങൾ പറയട്ടെ, പിന്നെ ജയരാജൻ സഖാവിന്റെ ക്യാപ്സ്യൂളുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പിന്നെ ഒരേ വിഷയം തന്നെ ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നത് അത്ര രസിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നത്. എന്തൊക്കെയായാലും ചാനൽ ചർച്ചകളിൽ ഇനി സി പി എമ്മിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുഖങ്ങളെയൊന്നും കാണില്ല. നാണക്കേട് കൊണ്ടാണോ, അല്ലെങ്കിൽ ഉത്തരം അറിയാഞ്ഞിട്ടാണോ, പറയാഞ്ഞിട്ടാണോ, അതോ പേടിച്ചിട്ടാണോ, അതൊന്നും നമുക്കറിയില്ല. നമ്മൾ അറിയേണ്ട കാര്യവുമില്ല. ഇതൊക്കെയാണ് ചാനൽ ചർച്ചകളിലെ സി പി എമ്മിന്റെ പരിപാടികൾ. പിന്നെ കുറെ നാളായി മുതിർന്ന ന്യായീകരണ തൊഴിലാളികളെ ഒന്നും കാണുന്നില്ല. നമ്മുടെ ഭാസുരേന്ദ്രബാബുവിനെ പോലുള്ള വലിയ മുതിർന്ന ആൾക്കാരെ ഒന്നും കാണുന്നില്ല എന്നുള്ളതും കാരണം അവരെയൊക്കെ വേണം വിടാനായിട്ട്. അവരൊക്കെ ന്യായീകരിച്ച് റെഡിയാക്കി തരില്ലേ? ഇവർ ഈ സുരാജൊക്കെ ന്യായീകരിക്കുന്നതിന്റെ 10 ഇരട്ടി ന്യായീകരിച്ച് കൈത്തരും. അതുപോലെയുള്ള ആളുകളെ വേണം വിടാൻ. ഇനി അങ്ങനെ ഒന്ന് വിട്ടുനോക്കൂ. സി പി എംകാർ പോകണ്ട, പകരം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷകൻ അല്ലെങ്കിൽ സാമൂഹ്യ നിരീക്ഷകൻ എന്ന ലേബലിലുള്ള കുറച്ച് ആൾക്കാരെ ഒന്ന് വിട്ടുനോക്കൂ. ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. എന്തായാലും ചാനൽ ചർച്ചകളിൽ ഇനി ഈ കെ കെ രാഗേഷും, എം സുരാജും, എ എൻ ഷംസീറും, അതുപോലെ പി എ മുഹമ്മദ് റിയാസും, എ റഹീമും ഒന്നും ഇരുന്ന് വിയർക്കുന്നത് കാണാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് ആകെയുള്ള ഒരു കാര്യം. എന്താണ് കാര്യം? ഇത് മാത്രമേ ഉള്ളൂ. ഭയം അല്ലെങ്കിൽ ഉത്തരം മുട്ടി നിൽക്കാനുള്ള നാണക്കേട്, വേറൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ ഒളിച്ചോടുന്നത് ശരിയല്ല എന്നും കൂടി പറയണം കേട്ടോ. മറ്റുള്ളവരൊക്കെ അത് ശ്രദ്ധിക്കും. ഇങ്ങനെ ചാനൽ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടി എന്ന് പറഞ്ഞ് അതൊരു വലിയ സാമൂഹ്യ നേട്ടമൊന്നുമായി സി പി എമ്മിനെ കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളതും വാസ്തവം തന്നെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.